നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണം. അല്ലോ ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരു സംസാരത്തിലേക്ക് കടക്കാതെ ഈ സദസ്സിന് ഇപ്പോൾ ആവശ്യമായ എല്ലാ നസീഹത്തുകളും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനും യുവ പ്രഭാഷകനുമായ നൗഫൽ ഖത്താഫി കളസ ഇവിടെ നടത്തി കഴിഞ്ഞു. അള്ളാഹു ഖബൂൽ നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കടവത്തൂർ ഖാദി ഉസ്താദും അഷ്റഫ് ഖത്താഫി കടവത്തൂരും അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ സ്നേഹികൾ ഈ മജ്ലിസിലുണ്ട്. അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. ഈ സദസ്സ് ഞങ്ങൾക്ക് ഖബൂൽ നൽകണം റഹ്മാനെ. വളരെ ശ്രേഷ്ഠമായ റബീഉൽ അവ്വൽ മാസത്തിലെ രണ്ടാമത്തെ രാത്രി, ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ രാത്രിയിലാണ് നാം ഇപ്പോൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശവും ആഹ്ലാദവുമാണ് ഈ പരിശുദ്ധമായ മാസം. ഖുർആൻ പറഞ്ഞതുപോലെ ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഉൻ. തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാനാണ് ഖുർആന്റെ നിർദ്ദേശം. ആ സന്തോഷം പ്രകടിപ്പിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി. ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സകല ബിദ്അത്തിന്റെ അഹലുകാരും ഒരുപോലെ അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണല്ലോ സ്വഹീൽ ബുഖാരി. ആ സ്വഹീൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹെഡിങ്ങിൽ ഒരു വലിയ ഇഷ്ഖിന്റെ ഹബ്ബിന്റെ ഹദീസ് നമുക്ക് നോക്കിയാൽ വായിക്കാൻ പറ്റും. ആ ഹദീസാണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല, ഈമാൻ ഉൾക്കൊള്ളുന്നില്ല, നിങ്ങളേറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ, വാത്സല്യനിധികളായ മക്കൾ ഉൾപ്പെടെ മറ്റാര് സ്നേഹജനങ്ങളുണ്ട്? സർവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല, ഈമാൻ ഉൾക്കൊള്ളുന്നില്ല. തങ്ങളുടെ വലിയ പ്രഖ്യാപനം വന്നപ്പോൾ മഹാന്മാരായ സുഹാബ് റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം സ്നേഹിച്ചു എന്നല്ലേ തങ്ങളോട് മഹാന്മാരായ അസ്ഹാബ് പറഞ്ഞത്? ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാ, തങ്ങളെക്കാളും മീത ഞങ്ങളെ ജീവിതത്തിൽ മറ്റൊന്നില്ല നബിയേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയ്യത്തിന്റെ മഖാമ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ആരാണ്? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതം ലയിച്ചപ്പോൾ അവർക്ക് അള്ളാഹു വലിയ കബൂൽ നൽകി, അവർക്ക് അള്ളാഹു വലിയ ദറജ നൽകി. ആ സ്വീകാര്യതയും ആ സ്ഥാനവുമാണ് ലോകത്തോട് തങ്ങൾ അസ്ഹാബിന്റെ ബഹുമാനം വിളിച്ചു പറഞ്ഞത്. അസ്ഹാബി കന്നുജൂഹും ഫബി അയ്യിഹിം മിഹ്തദൈതും മിഹ്തദൈതും. ഇത്രയും വലിയ കബൂൽ അസ്ഹാബിന് കിട്ടാൻ, ഔലിയാക്കൾക്ക് വലിയ കറാമത്ത് കിട്ടാൻ, ആരിഫീങ്ങൾക്ക് വലിയ ഖദർ കിട്ടാൻ, ഉലമാഅന് വലിയ സ്വീകാര്യത ലഭിക്കാനൊക്കെ ഒരേ ഒരു കാരണമായി മഹത്തുക്കൾ നമുക്ക് അറിയിച്ചത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹബ്ബ്. ആ ഇഷ്ഖ്, ആ ഹബ്ബിന്റെ ഇഷ്ഖിന്റെ പേരിലാണ് ഈ മഹത്തായ മഹബ്ബത്തിന്റെ മജ്ലിസിൽ നമ്മുടെ ഈ സംഗമം. അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഞാൻ കൂടുതലായി പറയാതെ ഖത്താഫിക്കും കർണാടകയിലെത്തണം, ഞങ്ങൾക്കും വയനാട്ടിലെത്തണം,
അങ്ങനെ ദീർഘ ദൂര യാത്ര ഉള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാലവർഷം മഴക്കാലം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇനിയും നീട്ടി ജനങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് തങ്ങളെ ഹബ്ബനാൽ അഷ്കനാൽ കൽബ് നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ അഴിബത്ത് പറയാതെ ഫിത്തന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീകളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്കന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? നമ്മുടെ ആക്ഷേപത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്ന അവസ്ഥകൾ. മുസ്ലിം ചെറുപ്പക്കാർ പ്രത്യേകിച്ചും അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും നിലനിർത്തുന്ന സാഹചര്യം വർദ്ധിച്ചു കാണുന്നെങ്കിൽ അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖദാ ആക്കാതെ ചെറിയ കാല ആയുസ് അല്ലാഹുവിന് തഖ്വ ചെയ്ത് തങ്ങളുടെ മഹബ്ബത്തിലായി അഹ്ലു സുന്നയുടെ ഖിദ്മയിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഈ മാസം, ഈ നവംബർ മാസം, ഈ വരുന്ന നവംബർ മാസം 15-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. ആ ബായാർ സ്വലാത്തിന്റെ സദസ്സിൽ വെച്ചാണ് എന്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് നേർച്ച ബായാർ സ്വലാത്തിൽ നടക്കും. മാരുവിന്റെ ശേഷം അവിടുത്തെ പേരിലുള്ള മൗലിദ് ഓതിയിട്ടാണ് സ്വലാത്ത് ആരംഭിക്കുക. ഇന്ന് റബീഉൽ അവ്വൽ ഒന്നിന് തിങ്കളാഴ്ച 63-ാമത്തെ വയസ്സിലാണ് അവിടുത്തെ വഫാത്ത് സംഭവിച്ചത്. ഇന്നലെ ബായാറിൽ അവിടെയുള്ള സ്ഥാപനത്തിൽ ഉച്ചക്ക് വലിയ മൗലിദ് അവിടെ നടന്നിരുന്നു. ഇന്ന് ഞങ്ങളുടെ കാടാമ്പുഴ മഹല്ല ജമാഅത്തിൽ, ഞങ്ങളുടെ മഹല്ല ജമാഅത്ത് പള്ളിയിൽ ഇന്ന് മാരുവിന്റെ ശേഷം ബാപ്പയുടെ പേരിൽ വലിയ മൗലിദ് നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ആണ്ട് നേർച്ച എല്ലാവർക്കും അതിൽ സമ്മേളിക്കണം എന്ന ആവശ്യം അത് പരിഗണിച്ചുകൊണ്ടാണ് സ്വലാത്തിന്റെ ദിവസത്തേക്ക് അത് മാറ്റി. അങ്ങനെയാണ് ഇപ്പോൾ വർഷത്തിൽ നടക്കാറുള്ളത്. നിങ്ങളൊക്കെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. 10,000 പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. അടുത്ത തിങ്കളാഴ്ച മാരു സംസ്കരിച്ച ഉടനെ തുടങ്ങി 10:30 അവസാനിക്കും. സൗകര്യപ്പെടുന്നവർ വരണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിൽ, ഈ ഇരിങ്ങണ്ണൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മർക്കസുൽ ഹുദ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ ധാരാളം മുത്തഅല്ലിമുകൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നാം വന്നപ്പോൾ ഒരു വർഷത്തേക്ക് കുട്ടികളെ ഏറ്റെടുക്കാൻ ഓരോ ആളുകൾ 25,000 തരണം എന്ന് പറഞ്ഞപ്പോൾ 30 ആളുകൾ അല്ലേ അന്ന് ആ വിഷയം ഏറ്റെടുത്തു. അൽഹംദുലില്ലാ, വളരെ ഭംഗിയായി ഒരു വർഷം സ്ഥാപനത്തിന് ഒരു ഭാരമില്ലാത്ത നിലക്ക് സ്ഥാപനം കഴിഞ്ഞുപോയി. ഇപ്രാവശ്യവും കളസ തഖാഫി ഇവിടെ സ്ഥാപനത്തിലെ മുത്തഅല്ലിമുകൾക്ക് വേണ്ടി നിങ്ങൾ സംഭാവന തരണം, അവരെ നിങ്ങൾ ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ കഴിവിനനുസരിച്ച് സ്വർണം നൽകിയ സഹോദരിമാരുണ്ട്. സാമ്പത്തികമായി ധാരാളം ആളുകൾ ഏറ്റെടുത്തവരുണ്ട്. ഇനിയും നിങ്ങൾ ആ വിഷയം പരിഗണിക്കണം എന്ന് ഒന്നുകൂടെ ഉണർത്തി സകലർക്കും അള്ളാഹു കബൂൽ നൽകട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഒരു മുത്തഅല്ലിമിന്റെ ബാപ്പ 25,000 രൂപ ഒരു കുട്ടിയുടെ ചെലവ് ഒരു വർഷത്തേക്കുള്ളത് ഏറ്റെടുത്തു. അള്ളാഹുവേ ആ ബാപ്പക്ക് കബൂൽ നൽകണം റഹ്മാനെ. ആ മുത്തഅല്ലിമിനെ ഉഖ്രവിയായ ആലിമാക്കണം റഹ്മാനെ. അവരെ കുടുംബത്തിൽ സന്തോഷം നൽകണം റഹ്മാനെ. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും അവരിലും കുടുംബത്തിലും നൽകല്ല റഹ്മാനെ. രോഗങ്ങളൊക്കെ നീ സുഖമാക്കണം അല്ലാഹ്.
പാറാട് അബൂബക്കർ ഹാജി 25,000 രൂപ. അല്ലാഹു ഹാജിക്ക് ഖബൂൽ നൽകണം റഹ്മാനെ, ഇജ്ജത്ത് നൽകണം റഹ്മാനെ, ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, അഹ്ലു സുന്നയുടെ ഖിദ്മത്തിലുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ, കുടുംബത്തിൽ സന്തോഷം നൽകണം റഹ്മാനെ, പരീക്ഷണങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും അവർക്കും ഈ ഇജ്തിമാഅന് പകരം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗം നൽകണം റഹ്മാനെ. നമ്മൾ അലി ഉസ്താദ് വട്ടത്തൂര്, ഞാനവിടെ പോയിട്ടുണ്ട് മിക്കവാറും ആഴ്ചകളിലെല്ലാം ഞാൻ കാണാൻ പോയ നാട്ടിലുണ്ടാകുമ്പോൾ അങ്ങോട്ട് വരും. ബയാറ് സ്വലാത്തിനും മുടങ്ങാതെ വരാറുണ്ട്, ജാർത്തങ്ങൽ സ്വലാത്തിനും വരും. ഇന്ന് ഈ പരിപാടിക്ക് നമ്മളെ വില്ലേജ് ഇബ്രാഹിം ഹാജിയുമായി അവരെ ബാപ്പയുമായി വലിയ ബന്ധമുള്ളത് കൊണ്ട് ഇന്ന് ഈ പരിപാടിക്ക് ഇബ്രാഹിം ഖാൻ അങ്ങനെ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇബ്രാഹിം ഖാൻ 10 ചാക്ക് അരി വില്ലേജ് അല്ലാഹു കബൂൽ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ, ബിസിനസ്സിൽ അല്ലാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ റാഷിദ് ബുഖാരി ഇവിടെ ഉണ്ട്, അവരൊക്കെ നാട്ടുകാരുണ്ട്. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അതെ, 45 വരുന്ന ആളുകൾ ഇപ്പോൾ ഏറ്റവും, ഇനി ബാക്കിയുള്ള ആളുകൾ കഴിവിനനുസരിച്ച് നിങ്ങളെ കൊണ്ട് കഴിയും പോലെ ഓരോ കുട്ടികളും. ഇനി ഒരാൾക്ക് പ്രയാസമാണെങ്കിൽ 2, 3, 4 ഒക്കെ ആള് കൂടിയിട്ട് 1,000 നൽകുക, 5 കൂടിയാൽ 25,000 ആയല്ലോ. അപ്പൊ അങ്ങനൊക്കെ നിങ്ങൾ ആ വിഷയം ഏൽക്കണം. നമ്മുടെ സംഘാടകർ നിങ്ങളോട് സമീപിക്കും, നിങ്ങളെ സമീപിക്കും. ആ വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന്. 6,000 രൂപ മൂസ ഹാജിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈറായ നിയ്യത്ത് ഖൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണം റഹ്മാനെ. രോഗങ്ങൾ സുഖമാക്കണം റഹ്മാനെ. പ്രയാസങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നീ സലാമത്താക്കണം. അല്ലാഹ് പാറോള ഇസ്മായിൽ സാഹിബ് എത്ര ഒരു ദിവസം 6,000 രൂപ അല്ലാഹു നീ കബൂൽ നൽകണം. അല്ലാഹ് ബർക്കത്ത് ചെയ്യണം. അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും അവരെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. സി കെ കുഞ്ഞബ്ദുള്ള ഹാജി നേരത്തെ പറഞ്ഞുണ്ട് ഞാമായിട്ട് തഖാഫി പറഞ്ഞപ്പോ തഖാഫി ഇതുവരുന്നിട്ടുണ്ടാവും. ലാസ്റ്റ് നമ്മള് കൂട്ടമായിട്ട് ഇതുവരക്കൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഇൻഷാല്ലാ മൊത്തത്തിൽ ഇതുവരക്കും. ഞാൻ വിചാരിച്ചു ഓരോരുത്തിൽ ജദീദായിട്ട് ഒരു സഹോദരൻ കിഡ്നി സംബന്ധമായ അസുഖം ഓപ്പറേഷൻ ഇല്ലാതെ സൂപ്പർട്ട് കിട്ടാൻ അല്ലാഹു ആജില ആശിഫ കൊടുക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സ്റ്റേജിലുള്ളവരവിടെ നിൽക്കും, സഹസിലുള്ളവരൊക്കെ അങ്ങോട്ട് അടുത്ത് വരും. ഉറക്കെ സ്വലാത്ത് പറയാ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം. അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം. അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം ഇങ്ങോട്ട് നൽകി. ഇന്നലെ ഞങ്ങൾ പടിഞ്ഞാറങ്ങാടി കുണ്ടൂർ സ്ഥാനിന്റെ ഉറൂസൊക്കെ കഴിഞ്ഞ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കയറി കയറി ഏകദേശം 12 അവിടെ അടുത്തായി പടിഞ്ഞാറങ്ങാടി സലാഹുദ്ദീൻ അയ്യൂബി അവിടുത്തെ ഉറൂസ് നടക്കുകയാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ തങ്ങൾ ചാലിശ്ശേരി തങ്ങൾ അവരെല്ലാം പറഞ്ഞു ഒരുപാട് സ്വർണവും പൈസയും കളസ്ത തഖാഫി ഇവിടെ സ്ഥാപനത്തിന് വേണ്ടി പിരിച്ചിട്ടുണ്ട്.
അവർക്ക് പ്രത്യേകം ദ്വാരക്കണം. ഇവിടെയും ധാരാളം തഖാഫ് ചോദിച്ചപ്പോൾ സ്വർണം നൽകിയ ഉമ്മമാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഷേഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും ബായാർ സ്വലാത്തൻ ഉസ്താദ് എത്തിയിരുന്നു. ഗൾഫിലാണെങ്കിലും ഉസ്താദ് സ്വലാത്തിന്റെ ദിവസം എങ്ങനെങ്കിലും നാട്ടിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം എന്നെ പോയ ഹോസ്പിറ്റലിൽ ഉസ്താദിന് അവസാനമായി സാധുവായ ഞാൻ ഹജ്ജ് യാത്ര പറയാൻ വേണ്ടി പോയപ്പോൾ ഉസ്താദ് അവർകൾ എന്റെ കൈപിടിച്ച് അവിടുത്തെ നെഞ്ചിലേക്ക് ചേർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, എനിക്കടുത്ത ബായാർ സ്വലാത്തിലേക്ക് എത്തണം തങ്ങളെ. ആ മഹാനുഭാവൻ സാധുവായ ഞാൻ ഹജ്ജിലുള്ള സമയമാണ് അവിടുത്തെ വഫാത്ത് സംഭവിച്ചത്. ഞങ്ങൾ അറഫയിൽ വെച്ച് അവിടുത്തെ പേരിൽ ജനാസ നമസ്കാരം നടത്തിയിരുന്നു. പ്രത്യേക ദുആയ മിനയിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. അല്ലാഹുവെ ആ മഹാനുഭാവന്റെ ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരു സ്വലാത്തും മുടക്കാതെ എല്ലാ സ്വലാത്തിനും വർഷങ്ങളായി ഉസ്താദ് അവർകൾ നല്ല ചെറു ചുറു ചുറുക്കോടെ ചെറുപ്പക്കാരെ പോലെ അവസാനം വരെ ഉസ്താദ് അവർകൾ അവിടെ ഉണ്ടാകും. സ്വലാത്തെല്ലാം കഴിഞ്ഞ് മുസാഫത്തിനിരിക്കുമ്പോൾ പിന്നെ ഉസ്താദ് നമ്മൾ സമ്മതം കൊടുക്കുമ്പോൾ ഉസ്താദ് പോകും. നേരത്തെ വരും അവിടെ റൂമിൽ ഉസ്താദ് വന്നെന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ ആളുകളൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഉതൊടുക്കാൻ വേണ്ടി പോകും. ഉതൊടുത്ത് ഉസ്താദ് ഞാൻ അവിടെ ഒന്നിച്ചറിഞ്ഞു. ഉസ്താദ് അല്ലാത്ത സ്വലാത്ത് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വലിയ മനഃപ്രയാസം ഉണ്ടാക്കിയിരുന്നു. അതുപോലെ ഉള്ളാൾ മദനി കോളേജിലെ ദീർഘകാല പ്രൊഫസറായിരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് ബാബ ഉസ്താദും അവിടുത്തെ വഫാത്ത് സംഭവിക്കുന്ന തൊട്ട് മുമ്പുള്ള സ്വലാത്തിന് വരെ ബായാർ സ്വലാത്തിന് മക്കളുമായി മരുമക്കളുമായി വന്നിരുന്നു. അല്ലാഹു ആ മഹാനുഭാവന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ സ്വലാത്തിന് ഈ പ്രദേശത്തുനിന്നൊക്കെ ഇഷ്ടപോലെ ആളുകൾ ബായാർ സ്വലാത്തിന് വരുന്നു. ഉമ്മമാരും പ്രിയപ്പെട്ട സഹോദരന്മാരും ക്യാൻസർ അടക്കം രോഗങ്ങൾ ബാധിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി നീ സകല രോഗങ്ങൾക്കും ശമനം നൽകണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. ആനപ്പാറക്കൽ മുഹമ്മദിന്റെ ഉപ്പ 6000 രൂപ ഒരു ദിവസത്തെ ചെലവ് കുട്ടിയുടെ. അല്ലാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ വെള്ളത്തിന്റെ കുപ്പി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വെള്ളത്തിന്റെ ബോട്ടിൽ ഇങ്ങനെ നിരനിരയായി. ഞങ്ങൾ കോളിയാടിയിൽ അലി ഉസ്താദിന്റെ പരിപാടിക്ക് പോയിരുന്നു വയനാട്ടിൽ. വയാർന്ന് ഞങ്ങൾ നേരെ കോഴിക്കോട് വന്ന് ഇറങ്ങി ട്രെയിന്, ഇവിടുന്ന് മഞ്ചേശ്വരത്ത് നിന്ന് കയറിയിട്ട് അങ്ങനെ നേരെ സുൽത്താൻ ബത്തേരി എത്തുമ്പോ ഇഷ കഴിഞ്ഞിട്ടുണ്ട്. വഴിയിൽ വെച്ച് ഞങ്ങൾ നിസ്കാരമെല്ലാം തഖ്തീമാക്കി അങ്ങനെ അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോ നല്ല മഴേന്റെ സമയം ഒരു പാടത്താ പാടം നല്ല വെള്ളത്തിൽ. എന്നാലും വലിയ ടേബിൾ മുമ്പിൽ വെച്ചിട്ട് ആ ടേബിളുമൊക്കെ സ്റ്റേജ് പോലെ നീളത്തിൽ നിരനിരയായി വെള്ളത്തിന്റെ ബോട്ടിൽ. അവിടെ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ ഈ വെള്ളം വന്നിരിക്കാൻ വേണ്ടി ഇപ്പൊ കാണിക്കാൻ നിന്നാല് ഈ ചളിയില്
നിങ്ങൾക്കും വിഷമാവും എനിക്കും പ്രയാസമാവും. സാധാരണ നാം പറയാറുള്ളത് പോലെ ബായാറിലും പറയുന്നത് എല്ലാ സ്ഥലത്തും നമ്മുടെ മുഴുവൻ മജ്ലിസുകളിലും പറയാറുണ്ട്, ഓരോ ആളുകളെ കൈവശമുള്ള ബോട്ടില്, വെള്ളത്തിന്റെ ബോട്ടില് അത് അവരവർ തന്നെ കയ്യിൽ വെക്കുക. ഇനി വെള്ളം ഇവിടെ മേശപ്പുറത്ത് വെച്ചവരവിടെ തന്നെ വെക്കുക, അതിന് എടുക്കാൻ നിൽക്കണ്ട. അത് മന്ദിരിക്കാൻ വേണ്ടി രണ്ടാമത് കാണിക്കേണ്ടതില്ല. ഈ മുത്തപ്പറക്കായ മധുഹന്റെ മഹബത്തിന്റെ, തങ്ങളെ മധുഹന്റെ മഹബത്തിന്റെ സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ച വെള്ളം അത് അസറുള്ള ബറക്കത്തുള്ള ഫലമുള്ള വെള്ളമാണ്. അത് നല്ല നിലക്ക് ഉപയോഗിച്ചാൽ മതി എന്ന് സാധാരണ പറയാറുണ്ട്. ഇവിടെയും അത് ആവർത്തിക്കുന്നു. അല്ലാഹു ഖബൂൽ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നിഅമഹു വയകാഫിഉ മസീദഹ് യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യബ്ഔ ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ അലൈക അന്ത കമ അസ്നൈത അല നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർളാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബൈദീനാ ഖല്ലത് സഹീലതുനാ അഅ്ദ്നാ ഉൻദുർനാ അദരിക്നാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ് കമാ സല്ലൈത വസല്ലംത വബാരക്ത അലാ സയ്യിദനാ ഇബ്രാഹീമ വഅലാ ആലി സയ്യിദനാ ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് യാ കരീമു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഖഹ്ഹാറു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ തവ്വാബു യാ അല്ലാഹ് യാ മുന്തഖിമു യാ അല്ലാഹ് യാ അഫൂ യാ അല്ലാഹ് യാ റഊഫു യാ അല്ലാഹ് യാ മാലികൽ മുൽക് യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്രാം യാ അല്ലാഹ് ഇന്നാ നർഫഉ اكفنا اليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت اليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ, സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ.
നിന്റെ സ്വാലഹ്യങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബറു ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖദ്ദി ഇലൈക ബഅദൽ ഈമാൻ ഇല്ലാ മഹബ്ബത്തു അംബിയാഇക വ ഔലിയാഇക വ ഉലമാഇ ദീനിക വ സ്വാലിഹീന نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറ ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഇരിങ്ങണ്ണൂർ മർക്കസുൽ ഹുദയുമായി ഇന്നിവിടെ നടക്കുന്ന ഈ മഹത്തായ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഓൺലൈനിലൂടെ ലൈവായി മജ്ലിസിൽ ഞങ്ങളോട് കൂടെ പങ്കാളികളായവരടക്കം, ബയാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങൾ ുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ. ജന്മനാ സംസാരിക്കാത്തവർ, സംസാര ശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കണ്ടലും അക്ഷരങ്ങളും ഒഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ നടത്തണം.
നീക്കണം റഹ്മാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റബ്ബേ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണ അല്ലാ, അലർജി സുഖപ്പെടുത്തണ അല്ലാ, ആസ്മ സുഖപ്പെടുത്തണ അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണ അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ ഒരു പണ്ഡിതനായ സുഹൃത്ത് RCC തിരുവനന്തപുരം RCCയിലുണ്ട്. കാലിൽ ക്യാൻസർ ആയിട്ട് കാല് മുറിക്കാൻ വേണ്ടി ഡോക്ടർമാര് പറഞ്ഞെന്ന് സങ്കടപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. അവയവങ്ങൾ മുറിച്ച് മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിറണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ്, മെഡിസിൻ ഫലിക്കാതെ മരുന്ന് ഫലിക്കാതെ നിസ്കരിക്കാനും നടക്കാനും പ്രയാസമറിയിച്ച എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ മഹബ്ബത്തിന്റെ മഹനീയ മജ്ലിസിൽ ബിമദ്ഹി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാ റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം റഹ്മാൻ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം അല്ലാ, ഞങ്ങൾ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും വാതരോഗങ്ങളും മഞ്ഞപ്പിത്തവും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി സകലർക്കും ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ അഹ്ലു സുന്നയുടെ സ്ഥാപന ദീനി പ്രവർത്തന മേഖലകളിൽ കടത്തിലകപ്പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനേ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ല, രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹെൽപ്പ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നന മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICUയിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ, ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട് നീ ബോധം നൽകണം റഹ്മാൻ.
കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന എത്ര സഹോദര സഹോദരിമാരാണ്. ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണ അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും മതഅമിലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബറക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹറോ ഐനോ ശൈത്വാനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. നശിപ്പിക്കണ അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണ അല്ലാ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ പ്രയാസപ്പെടുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട്, ഖൈറായ ഇണകൾ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ഇഖാമയുടെ ബൽദിയന്റെ കഫീലിന്റെ ജോലി സ്ഥലത്തെ വിഷമങ്ങളൊക്കെ പരിഹരിച്ച് നാട്ടിലേക്ക് വരാൻ കഴിയാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം സഹലാക്കണം റഹ്മാന്. നീ ബർക്കത്ത് നൽകണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലും ആക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ പല പ്രാവശ്യം നിർവഹിക്കാനും മക്ബൂലും മബ്റൂറുമായ നിലക്ക് ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റു നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോട് തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ.
ഈമാൻ സലാമത്തിലാക്കണ അല്ലാ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും സ്വതക്കൊണ്ട് നടന്നു. ആരും എൻ്റെ കൈ ചുംബിക്കാതെ സ്വതക്ക തൊട്ട് തൊട്ട് ഇങ്ങനെ തന്നതെന്ന് ഈ ഇടതുഭാഗത്ത് നിന്ന് ഇങ്ങനെ പോകും. ഈ ബോക്സിന്റെ സൈഡിൽ കൂടി വന്നിട്ട് സ്റ്റേജിന്റെ വലതുഭാഗത്തേക്ക് മുഴുവൻ ആളുകൾ പോകണം.